കൊയറ് ഒരു പാട്ടിൻ്റെ ചില ഈരടികൾ അവർ ചേർന്ന് പാടുമ്പോൾ പ്രിയ പ്രണവബ്രദറും ജോയിന സിസ്റ്ററും പ്രിയ കുഞ്ഞുമായി ഇപ്പോൾ മുൻപിലേക്ക് കടന്നു വന്ന് ഇരിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. നമ്മൾ പ്രാർത്ഥനയോടുകൂടെ ദിവസം ആയിരിക്കുമ്പോൾ കൊയറ് അനുഭവിച്ചു രുചിച്ചറിഞ്ഞു അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. Praise God. Amen. Hallelujah. ഇന്ന് രാത്രി തുടർന്ന് ഇവിടെ നടക്കാനിരിക്കുന്ന ഈ ശുശ്രൂഷ ഞാൻ തുടക്കത്തിൽ ഓർപ്പിച്ചതുപോലെ കർത്തൃമേശ ശുശ്രൂഷയുള്ള മുൻപ് ഓർപ്പിച്ചതുപോലെ കർത്താവ് പഠിപ്പിച്ച ഒരു കാർമ്മിക ശുശ്രൂഷയുടെ എണ്ണത്തിൽ പെടുന്നതല്ല. എങ്കിലും നമുക്ക് ദൈവം നൽകുന്ന നന്മകൾ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന അനുഗ്രഹങ്ങളൊക്കെ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുക എന്നുള്ളത് ഒരു വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവേദനെ സംബന്ധിച്ചോളം അവൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ ഭവനപ്രതിഷ്ഠ, നമ്മൾ കർത്താവ് നമുക്കൊരു വീട് തരുമ്പോൾ അതിനെ ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കാറുണ്ടല്ലേ. എന്നാൽ ഈ പ്രതിഷ്ഠിക്കുന്ന വീടിനോ ഇന്ന് രാത്രി നമ്മൾ പ്രതിഷ്ഠിക്കുന്ന ഈ കുഞ്ഞിനോ ഞാനിവിടെ പറയുന്ന കാര്യങ്ങളൊന്നും അവർക്കൊന്നും അതിന് മനസ്സിലാക്കാനുള്ള യാതൊരു കഴിവില്ല. എന്നാൽ ഇവിടെ നടക്കുന്ന ഈ ശുശ്രൂഷ മുഴുവനും പ്രിയ മാതാപിതാക്കൾക്കുള്ളതാണ്. കുഞ്ഞ് വലുതാവുമ്പോൾ പറയാൻ പറ്റും നിനക്ക് ഏകദേശം 11 മാസം പ്രായമുള്ള സമയത്ത് അബുദാബിയിലെ ബദേൽ PMG എന്ന ചർച്ചിൽ ഞങ്ങൾ നിന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആമേൻ. സ്തോത്രം. നമ്മളായിരിക്കുന്ന ലോകം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ഒരു കാലയളവിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ഇന്ന് രാത്രി ഇവിടെ പ്രിയ തലമുറയുമായിട്ട് കടന്നു വരുമ്പോൾ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് ദൈവയുടെ സഭയുടെ മധ്യത്തിൽ അവർ പറഞ്ഞിട്ടുള്ള പല സാക്ഷ്യങ്ങളും എനിക്ക് ഓർമ്മ വരികയാണ്. പ്രിയപ്പെട്ടവർ, ഇന്ന് സാക്ഷ്യവാചകത്തിലൂടെ ഇവിടെ ദൈവസഭയുടെ മധ്യത്തിൽ പ്രസ്താവിച്ചപ്പോൾ അവർ പറഞ്ഞു വിവിധമായ പ്രയാസങ്ങളും ശാരീരികമായിട്ടുള്ള വിഷമഘട്ടങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യത്തിൽ ദൈവം അവർക്കൊരു അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ സ്വർഗത്തിൽ ദൈവം നൽകുവാൻ ദൈവം കൃപ ചെയ്തു. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ദൈവവചനം പഠിപ്പിക്കുന്നത് ആമേൻ സ്തോത്രം, നമുക്ക് തരുന്ന തലമുറകൾ, നമുക്ക് ദൈവം തരുന്ന തലമുറകളൊക്കെ അത് ദൈവം നൽകുന്ന അവകാശമാണെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. അത് ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ നമ്മുടെ പ്രാപ്തിയോ ഒന്നുമല്ല. കർത്താവിൻ്റെ സമയമാകുമ്പോൾ കർത്താവ് നമുക്ക് തലമുറകളെ നൽകുമല്ലേ. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന വീടിനടുത്ത് ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവർക്ക് 13 വർഷത്തോളം അവർക്ക് തലമുറകളില്ലായിരുന്നു. 13 വർഷം
അപ്പൊ അവര് ശരിക്കും ആ ഒരു വിഷയം അവര് ജീവിതത്തിൽ അവർ മറന്നുപോയ ഒരു സാഹചര്യത്തിൽ ഇരിക്കുമ്പോഴാണ്. ഞങ്ങളുടെ വീടിൻ്റെ അതേ ഫ്ലോറിൽ ഓപ്പോസിറ്റായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന ആ കുടുംബം. അപ്പോൾ ഞങ്ങളുടെ കിച്ചൻ്റെ ഡോർ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കിച്ചൺ ഡോർ അതിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ രണ്ട് ഇവർക്ക് കിച്ചണിലിരിക്കുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് അവർക്ക് കിച്ചണിലെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ ഒരു സെറ്റപ്പിലായിരുന്നു ആ ബിൽഡിംഗ് ഞങ്ങൾ മുമ്പ് താമസിച്ചത്. അങ്ങനെ ഒരു ദിവസം അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രിയ ബിജിയോട് പറഞ്ഞു ആ സഹോദരിയടുത്ത് സംസാരിക്കാൻ. അന്ന് ആത്മാവിൽ നിറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ദൈവം നിനക്കൊരു തലമുറയെ തരാൻ പോകുന്നു. അത് പറഞ്ഞപ്പോൾ ആ സഹോദരിയും ചിരിച്ചു, ആ സഹോദരിയുടെ ഭർത്താവും ചിരിച്ചു. ചിരിക്കാൻ അതിന് വളരെ വലിയ കാരണങ്ങളുണ്ട് കേട്ടോ. അവർ പല ഡോക്ടേഴ്സിൻ്റെ അടുത്തും ചെന്നു, പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്തു. അപ്പോൾ ചെയ്തപ്പോൾ ഡോക്ടർ എഴുതിയിരിക്കുന്നത് എങ്ങനെയായിരുന്നു റിമാർക്ക്, അവരുടെ എന്താണ് ഫാലോപ്യൻ ട്യൂബ് അത് യൂസ്ലെസ് ആയിരിക്കുക, അതുകൊണ്ട് ഇവര് ഗർഭം ധരിക്കുക എന്ന് പറയുന്നൊരു വിഷയം അത് അസാധാരണമാണ്, അത് സംഭവിക്കാവുന്ന, അത് അസംഭവ്യമാണ്, അതൊരിക്കലും സംഭവിക്കത്തില്ലെന്ന് ആ സഹോദരൻ്റെ പേര് ബിജു ബ്രദർ എപ്പോഴും ഉണ്ട് മുസ്തഫ താമസിക്കുന്നവർ. ആ ബ്രദർ പറഞ്ഞു, എടി ഇങ്ങനെയാണ് വൈദ്യശാസ്ത്രം സർട്ടിഫിക്കറ്റ് നമുക്ക് നൽകി തന്നിട്ടുള്ളത്, ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുമോ എന്ന് ചോദിച്ചു. അതിശയമെന്ന് പറയാം, അടുത്ത വർഷം ജൂൺ മാസമായപ്പോൾ ഞങ്ങളുടെ ഡോറിൻ്റെ ഫ്രണ്ടിൽ രണ്ട് മുട്ട് കേട്ടു. മുട്ടി തുറന്നു വന്നപ്പോൾ ആ സഹോദരി ആകെ അലമുറയിട്ട് കരയുക, അമ്മാമോ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ഈ പ്രതിഷ്ഠ ശുശ്രൂഷ നടക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ അനേകർ ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ രാത്രി ചില ഡെലിവറൻസ് കർത്താവ് ഇവിടെ ചെയ്യാൻ പോവുകയാണ്, അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ. ആമൻ. അടഞ്ഞിരിക്കുന്ന ഗർഭപാത്രങ്ങൾ ഇന്ന് രാത്രി തുറക്കുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി നീ വിശ്വസിച്ചോ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. ആമൻ. സ്തോത്രം. ഇത് നിങ്ങളെ ജസ്റ്റ് ബലപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പം ഇന്ന് രാത്രി പ്രിയ പ്രണവിനോടും പ്രിയ ജോഹിനയോടും പറയാനുള്ളത്, ഈ കുഞ്ഞിനെ കർത്താവ് നിങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു, അതിനെ വളർത്തുവാൻ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ വളർത്തിയെടുപ്പാൻ, ദൈവവചനം അതിന് പറഞ്ഞു കൊടുക്കാൻ, ദൈവത്തിനും ദൈവസഭയ്ക്കും സമൂഹത്തിനും ദേശത്തിനും യോഗ്യമായ രീതിയിൽ ആ കുഞ്ഞിനെ വളർത്തിയെടുക്കുവാനാണ് ഈ തലമുറയെ നിങ്ങളുടെ കയ്യിൽ ദൈവം തന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ തലമുറകളെ കർത്താവ് കണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ദൗത്യം നമ്മളെക്കാൾ കൂടുതലായിട്ട് ചെയ്യണമെന്നാണ്. ആമേൻ. എൻ്റെ ആഗ്രഹം അതാണ് കേട്ടോ. ഞാൻ ചെയ്യാത്ത ശുശ്രൂഷകൾ എൻ്റെ തലമുറകൾ ചെയ്യണം. ഇന്ന് രാത്രി എനിക്ക് വളരെ സന്തോഷമുണ്ട്, പ്രിയ ജോയിനെയും പ്രണവപുത്രം കൂടി ഇവിടെ നിന്ന് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ അവൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങളതിനെ ഏൽപ്പിക്കുകയാണ്. കർത്താവ് അതെന്ന് സ്വർഗത്തിലെ ദൈവം അത് കേട്ടിരിക്കുന്നു. ഇന്ന് രാത്രി അതിൻ്റെതായ രീതിയിൽ ദൈവം അതിൻ്റെ കാര്യങ്ങൾ ചെയ്യും. ആമേൻ. സ്തോത്രം. നമ്മൾ സങ്കീർത്തനം 127 3-5 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ച്. ആ മതി. ആമേൻ. സ്തോത്രം. 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 സ്തോത്രം.
ഹല്ലേലൂയ. ഒന്നുകൂടെ വേദവും വായിച്ച് ഒന്നുകൂടെ. മക്കളെ യഹോവ തരുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. ആമേൻ. വായിച്ചേ. ആമേൻ. വീരന്റെ കയ്യിലെ അസ്ത്രം എങ്ങനെയാകുന്നു, അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് അവന്റെ അവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഇന്ന് രാത്രി ഈ വചനം വായിക്കുമ്പോൾ അവൻ യൗവനത്തിലെ നമ്മുടെ മക്കൾ. ആമേൻ. സ്തോത്രം. അതിനെക്കുറിച്ച് അതിൻ്റെ പ്രത്യേകത എഴുതിയിരിക്കുന്നത് വീരന്റെ അസ്ത്രം. അസ്ത്രം എന്തിനു ഉപയോഗിക്കുന്ന? ശത്രു സംഹാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണല്ലേ. എന്നാൽ ഇന്ന് നമ്മുടെ ശത്രുവായിരിക്കുന്നവൻ ഈ ലോകക്കാരല്ല, ഈ ലോകത്തിൻ്റെതൊന്നുമല്ല നമ്മുടെ ശത്രു. നമ്മുടെ ശത്രു പിശാചാണ് നമ്മുടെ ശത്രു. ഇന്ന് രാത്രി ഈ പ്രിയ ഈ സങ്കീർത്തനക്കാരൻ എഴുതുമ്പോൾ അതിൻ്റെ ആത്മീയ അർത്ഥത്തിൽ നമ്മളെടുക്കുമ്പോൾ ഈ കുഞ്ഞു വളർന്ന് വീരൻ്റെ അസ്ത്രം പോലെ, അവൻ്റെ അവനാഴിയിലിരിക്കുന്ന അസ്ത്രം പോലെ ശത്രുവിനെതിരെ ഉപയോഗിക്കപ്പെടുന്ന ഒരു ആയുധമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഈ കുഞ്ഞിനെക്കുറിച്ച് ദൈവൻ പദ്ധതിയിട്ടിരിക്കുകയാണ്. ഇന്ന് ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ആ കുഞ്ഞിനെ നമുക്ക് നേൽപ്പിക്കണം. നമ്മുടെ സഭയായി ആ കുഞ്ഞിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഇത് പെട്ടെന്നൊന്നും ഈ വീരന്റെ അസ്ത്രം പോലെയൊന്നും കുഞ്ഞായിത്തീരില്ല. അതിൻ്റെ ഉത്തരവാദിത്വം പ്രിയ മാതാപിതാക്കൾക്കുള്ളതാണ്. അതിനെ ഷാർപ്പൻ ചെയ്തെടുക്കണം. അതിന് വേണ്ട പീരിയോഡിക് മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ചെയ്ത് ആ കുഞ്ഞിനെ വളർത്തിയെടുക്കുമ്പോഴാണ് അത് ദൈവത്തിനും ദൈവരാജ്യത്തിനും പ്രയോജനമുള്ള ഒരു ആയുധമായി മാറുന്നത്. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രി കർത്താവ് പ്രിയ കുഞ്ഞിനെ അപ്രകാരം കണ്ടിരിക്കുകയാണ്. ആമേൻ. സ്തോത്രം. ദൈവവചനം വായിക്കുമ്പോൾ ആവർത്തന പുസ്തകം അതിൻ്റെ ആറാമത്തെ അധ്യായം അതിൻ്റെ 6 to 8 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 6 ആമേൻ. സ്തോത്രം, സ്തോത്രം. ഇവിടെ ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിച്ചത് ഞാൻ ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കയ്യിന്മേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ വട്ടമായിരിക്കണം. ആമേൻ. സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആമേൻ. സ്തോത്രം. ഈ കുഞ്ഞ് വളരുമ്പോഴും ഈ കുഞ്ഞിൻ്റെ കൂടെ നിങ്ങൾ നടക്കുമ്പോഴും ഈ കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കുമ്പോഴും ആ കുഞ്ഞിൻ്റെ കൂടെ കിടക്കുമ്പോഴും ആമേൻ. സ്തോത്രം. അവൻ്റെ ചെവികളിൽ, അവളുടെ ചെവികളിൽ ഈ ദൈവത്തിൻ്റെ ശക്തി, ദൈവവചനത്തിൻ്റെ ശക്തി, ദൈവം നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള ദൈവികമായിട്ടുള്ള ആമേൻ സ്തോത്രം ചിന്തകൾ, ദൈവിക ആലോചനകൾ ദൈവവചനാടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുക്കുവാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാപിതാക്കളും ബാധ്യസ്ഥരാണ്. ആമേൻ. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന ആ പദം വളരെ നമ്മൾ അടിവരയിടണം. അവയെ അടയാളമായി നിന്റെ കയ്യിന്മേൽ കെട്ടണം എന്ന് പറഞ്ഞാൽ ആമേൻ. സ്തോത്രം. ഇതെപ്പോഴും കാണത്തക്ക രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ
നമ്മുടെ നടപ്പ് കണ്ട് വളരണം എന്നാണ് അതിൻ്റെ അർത്ഥം. ആമേൻ സ്തോത്രം. നമ്മുടെ നടപ്പ് എങ്ങനെയായിരിക്കണം? ദൈവവചന അടിസ്ഥാനത്തിൽ, ദൈവവചന വ്യവസ്ഥയ്ക്ക് ഒച്ചവണ്ണമായിരിക്കണം നമ്മുടെ നടപ്പ്. ഇത് കൈ കെട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കാണത്തക്ക രീതിയിൽ, നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞ് നമ്മളെ കണ്ടുപഠിക്കത്തക്ക രീതിയിൽ ഈ ദൈവവചനം നമ്മളിൽ റിഫ്ലക്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ബിഞ്ചു കുഞ്ഞുങ്ങളുള്ളവരുണ്ട്. അവരോടും കൂടിയാണ് ഞാൻ ഇന്ന് രാത്രി ഈ ദൈവവചനം ഷെയർ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവർക്ക് മാത്രമല്ല, നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധ വെച്ചത് കേൾക്കണം. ആമേൻ. നമ്മൾ കൃപയാൽ നമ്മളെ മേൽ പകർന്നു നൽകപ്പെട്ട ദൈവത്തിൻ്റെ വചനം, ഈ വചനത്തിൻ്റെ ഒരു തിരിച്ചറിവ് കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഇത് നമ്മുടെ തലമുറകളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. നമ്മൾ ദൈവ വചനപ്രകാരം മാതൃകയായിട്ട് നമ്മൾ ജീവിപ്പാൻ നമ്മളിടയായി തീരണം. ചില കുടുംബങ്ങൾ സഭാരാധനയിൽ നല്ല ശുഭ്രവസ്ത്രധാരികളായിട്ട് സഭാരാധനയ്ക്ക് അത് കാണാം. എന്നാൽ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നോക്കിയാൽ ഈ കുഞ്ഞ് ഈ പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് കാണുന്നതെന്നുള്ളതാണ് ഇന്ന് രാത്രി ഞാനിവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ അടിയും ബഹളവും മാറി നിന്ന ദിവസങ്ങളില്ല. ഇതല്ല കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കേട്ടോ. ആമേൻ സ്തോത്രം. അന്യോന്യം സ്നേഹിച്ചും പുറത്തും ക്ഷമിച്ചും, പ്രത്യേകിച്ച് ദൈവ നമ്മുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം, പക്ഷെ അതൊന്നും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മീയ ജീവിതത്തിന്, ആത്മീയമായ മുന്നേറ്റത്തിന് അത് തടയായി തീരരുത്. ഞാനെപ്പോഴും എൻ്റെ കൂട്ടുസഹോദരങ്ങളോട് ഞാൻ പറയാറുണ്ട്, മക്കളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ടാവാം, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാവാം. ഇതൊക്കെ കടന്നു വന്ന് വരുമ്പോൾ നിന്റെ ബലഹീനതകൾ ഒരിക്കലും നിന്റെ കൂട്ടു സഹോദരൻ്റെ ആത്മീയ ഉയർച്ചയ്ക്ക് തടസ്സമായി തീരരുത്. ആമേൻ. നിന്റെ വീഴ്ചകളും നിന്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ബലഹീനതകളും നീ തന്നെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ആ വിഷയത്തിൻ്റെ മേൽ നിരപ്പ് പ്രാപിച്ച് നീ മറ്റുള്ളവന് ഒരു അനുഗ്രഹത്തിൻ്റെ വിഷയമായി തീരണം, അനുഗ്രഹത്തിന് കാരണമായത്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ വായിച്ചു, ഞാൻ എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം, നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കയ്യിൽ കെട്ടണം, അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി ഇവിടെ നമ്മൾ ചെയ്യുന്ന ഈ ശുശ്രൂഷ മറ്റുള്ള ഒന്നിനും പകരമായിട്ടുള്ളതല്ല കേട്ടോ. ചിലർ പറയാറുണ്ട് നമ്മുടെ സമുദായ സഭകളിൽ മാമോദീസ ശുശ്രൂഷയുണ്ട്, ചില ഇടങ്ങളിൽ കൺഫർമേഷൻ കുഞ്ഞുങ്ങൾ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോടുള്ളൊക്കെ അതിൻ്റെയൊക്കെ ഒരു പാർട്ടായിട്ട് പെന്തക്കോസ്ത് സഭകളിൽ ചെയ്യുന്ന ഒരു പരിപാടിയാണെന്നൊക്കെ ചിലരിതിന് പേരാണ്. പക്ഷെ ഇതൊന്നും അതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഇന്ന് രാത്രി ദൈവം നന്മയായി അവകാശമായി കൊടുത്തിട്ടുള്ള ഈ തലമുറകളെ ഇന്ന് രാത്രി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ആമേൻ. ഇനി രണ്ടാമത്, ഒന്നാമതായിട്ട് കുഞ്ഞിനെ ഉപദേശത്തിൽ വളർത്തണം, ദൈവികമായ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഉപദേശത്തിൽ. പിന്നെ രണ്ടാമത്, കുഞ്ഞിനെ നമ്മൾ ശിക്ഷണത്തിൽ വളർത്തണം. മാതാപിതാക്കളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ശിക്ഷിച്ച് ശാസിച്ച് വേണം നമ്മൾ വളർത്താൻ. എൻ്റെ കുഞ്ഞ് ചെറുപ്പത്തിൽ, എൻ്റെ മോനെ, ഞാൻ എൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് സ്ട്രൈക്ക് ആവും. എൻ്റെ മോൻ പണ്ട് ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കടയിൽ പോയി സമയത്ത് അവന് ചെറിയൊരു ടോയ് കാർ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
അവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, ആ കടയിൽ നിന്ന് പതുക്കെ ആ ടോയ് കാർ എടുത്ത് അവൻ അവൻ്റെ പോക്കറ്റിട്ടു, പോക്കറ്റിട്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷം അവൻ മിഞ്ചു കുഞ്ചു കുഞ്ഞ 2.5-3 വയസ്സ് പ്രായമുണ്ടാവും, അത്രയേ ഉള്ളൂ, അവൻ അറിഞ്ഞുകൂടാ. ഈ 3-10 വയസ്സ് പ്രായത്തിൽ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞു, പപ്പാ എനിക്ക് കാറ് കിട്ടിയെന്ന് പറഞ്ഞു. ആ സെക്കൻഡിൽ ഞാൻ അവനെ ഇങ്ങനെ പിടിച്ചിട്ട് ചെറുതായിട്ട് ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. ഒരു 3 വയസ്സിന് കൊടുക്കുന്നൊരു ട്രീറ്റ്മെൻറ്റ്. അവൻ്റെ കണ്ണ് നിറഞ്ഞ് അവന് മയങ്ങിപ്പോയി. അവൻ എൻ്റെ ഭാര്യ കരയാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് എനിക്ക് സങ്കടമായി കേട്ടോ. ഞാൻ അങ്ങനെ മയങ്ങണമെന്ന് വിചാരിച്ചിട്ടൊന്നും ഉള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തതല്ല, അതെങ്ങനെയോ അങ്ങനെ ആയിപ്പോയി. പക്ഷെ അന്ന് ആ ഇൻസിഡൻറ്റ്, 3 വയസ്സിലുള്ള ഇൻസിഡൻറ്റ്, അവനെന്നും അത് ഓർമ്മയുണ്ട്. അവൻ എനിക്ക് ഉറപ്പുണ്ട് അവൻ്റെ ജീവിതകാലത്തിൽ ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ പ്രണവിനോടും ജോയിനിയോടും എനിക്ക് പറയുവാനുള്ളത്, ശിക്ഷണത്തിൽ വളർത്തണം. ഇടയ്ക്കൊക്കെ ഒരു അടിയൊക്കെ കൊടുത്താൽ കുഴപ്പമില്ല. ദൈവം അതിനും തന്നെ നമ്മളതിന് പറയുന്നുണ്ടല്ലോ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മൾ സദൃശ്യവാക്യത്തിൽ, സദൃശ്യവാക്യത്തിൽ നമ്മളിങ്ങനെ കാണാം. ആ 13-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം, 13-24 ഇങ്ങനെയാണ്: വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലേ അവനെ ശിക്ഷിക്കുന്നു. അപ്പം ഞാൻ സാമന് കൊടുത്തടി കറക്റ്റാണ്. നമ്മൾ വിചാരിക്കുന്നത് എനിക്ക് ഒരു കുഞ്ഞല്ലേ ഉള്ളൂ, പിഞ്ചു കുഞ്ഞല്ലേ, അതിനടിക്കണോ? അടിക്കേണ്ട സമയത്ത് ചെറിയൊരു അടിയൊക്കെ കൊടുക്കുന്ന നല്ലതാണ്. ആ കുഞ്ഞിനെ ശിക്ഷിച്ച് വളർത്തുമ്പോൾ അത് അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും. ആമൻ. സഹോദരൻ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് പറയണമെന്നുണ്ട്. ആമേൻ. സ്തോത്രം. സമയം നമ്മുടെ മുമ്പിൽ ഒട്ടും തന്നെ ഇല്ല. നമുക്കറിയാം ഹന്നയുടെ വിഷയം നമ്മളെപ്പോഴും പ്രസംഗ വിഷയമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാ. ഹന്ന കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവക്ക് കിട്ടിയ തലമുറയെക്കുറിച്ച് അവൾ മറ്റൊന്നും ചിന്തിച്ചില്ല. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവർ പറഞ്ഞതുപോലെ, ഞാൻ അവനെ എൻ്റെ ദൈവത്തിൻ്റെ ശുശ്രൂഷകനാക്കും. ആമേൻ. സ്തോത്രം. നീ പറയുന്ന വാക്കുകളുണ്ടല്ലോ, കർത്താവിൻ്റെ ദാസൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, നീ ദൈവസന്നിധിയിൽ പറയുന്ന വാക്കുകൾ സ്വർഗത്തിലെ ദൈവം അത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കും. ആമേൻ. സ്തോത്രം, സ്തോത്രം. അപ്രകാരം തന്നെ ആ മാതാവിൻ്റെ ആഗ്രഹം പോലെ ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെടുന്ന ഒരു പ്രവാചകനായി, ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന അവനെ ആ ശുശ്രൂഷയ്ക്കായിട്ട് അവൻ വേർതിരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് രാത്രി നീ ഈ കുഞ്ഞിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ, ആമേൻ സ്തോത്രം, സ്വർഗത്തിലെ ദൈവം ആ പൈതലിനെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയാവും. ആ പൈതലിനെ ദൈവം മാനിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാപിതാക്കളും ആരെങ്കിലും അവൻ്റെ നാമത്തിൽ അവന് വേണ്ടി സമർപ്പിച്ചേൽപ്പിക്കുമ്പോൾ അവരുടെ തലമുറകൾ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. അപ്പൊ ഇതിനെല്ലാത്തിനും മാതൃകയായിരിക്കേണ്ടത് നമ്മുടെ ദൈവം, നമ്മുടെ മാതാപിതാക്കളാണ് മാതൃക. നമ്മൾ മാതൃകയായിട്ട് നമ്മളിരുന്നാൽ നമ്മുടെ തലമുറകളാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. ആമേൻ. സ്തോത്രം. നമ്മൾ നേരോടുകൂടെ ദൈവസന്നിധിയിൽ നടന്നാൽ കർത്താവ് നമ്മളെ തലമുറകളെ മാനിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നീതിമാന്റെ സന്തതി അപ്പം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയല്ലേ വചനം പറയുന്നത്? ആമേൻ. സ്തോത്രം. അവരുടെ ജീവിതത്തിൽ വേണ്ട നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ, ആമേൻ സ്തോത്രം, നമ്മൾ നേരോടെ നടന്നാൽ, നമ്മൾ വിശ്വസ്തയോടുകൂടെ ദൈവസന്നിധിയിൽ നിന്നാൽ കർത്താവ് നമ്മൾക്കത് നൽകുവാൻ തക്കവണ്ണം വിശ്വസ്തനാണ്. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി സമയം വളരെ മുൻപോട്ട് കടന്നു പോകുന്നു. ഒരുപാട് വിഷയങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞാനിപ്പോൾ ഈ സമയത്ത് ഈ ശുശ്രൂഷ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ഒന്നാമത്, ഉപദേശത്തിൽ വളർത്തണം.
രണ്ടാമത് ശിക്ഷണത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തണം. ആമേൻ. സ്തോത്രം. ഒരു വാക്യം കൂടെ വായിക്കാം, 22:6, സദൃശ്യവാക്യം 22:6. ആ ആമേൻ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്ക, അത് വൃദ്ധനായാലും അവനെ വിട്ടുമാറുകയില്ല. അപ്പോ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കുക, അതിനുവേണ്ടി ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. അവരെ അഭ്യസിപ്പിക്കുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ, അത് മാതാപിതാക്കൾ, നമ്മൾ കുറെ കഴിയുമ്പോൾ നമ്മളില്ല, നമ്മൾ കാണത്തില്ല, പക്ഷെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അത് അവരുടെ ജീവിതത്തിൻ്റെ അവസാന നാൾ വരെ അത് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. ആമേൻ. സ്തോത്രം. ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിനോടനുബന്ധിച്ച് എനിക്കിവിടെ പറയാനുണ്ട്, എന്നാൽ സമയമില്ല. ഈ വചനം നിങ്ങൾ ഏറ്റെടുക്കണം. ആമേൻ. ആ കുഞ്ഞ് നടക്കേണ്ടുന്ന വഴികളിൽ അതിനെ അഭ്യസിപ്പിക്കുവാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി ഈ നാളുകൾ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഐഡിയ പ്രകാരമല്ല കേട്ടോ, നമ്മുടെ ബുദ്ധിപ്രകാരമല്ല, നമ്മുടെ ജ്ഞാനം കൊണ്ടല്ല വളർത്തേണ്ടത്, ദൈവികമായ പത്യോപദേശത്തിൽ കുഞ്ഞിനെ വളർത്തിയെടുക്കുവാൻ, അവനെ അഭ്യസിപ്പിക്കുവാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി നമ്മൾ ഓരോ നാളും നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവെ, എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ കുഞ്ഞ് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിരിക്കണം, അനുഗ്രഹ വിഷയമായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏലി പുരോഹിതൻ്റെ മക്കളുടെ കണ്ണ് മങ്ങിപ്പോയി, പുരോഹിതൻ്റെ കണ്ണ് മങ്ങിപ്പോയി, അവരുടെ കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ടപ്പോൾ ഈ സമർപ്പിക്കപ്പെട്ട ശമൂവേലിനെ സ്വർഗത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ചു. ഇന്ന് രാത്രി ഒരുപക്ഷെ നമുക്ക് നമ്മൾ അനുഭവിച്ചിരിക്കുന്ന ഈ ആത്മീയ സന്തോഷം നമ്മുടെ തലമുറകൾ അനുഭവിക്കാൻ തക്കണം, ഇടയായിത്തീരണം. നമ്മളൊന്നും അവർക്ക് നേടിക്കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും, ഒരുപാട് കോടികളുടെ ആസ്തിയൊന്നും അവർക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും, ദൈവികമായ ഉപദേശത്തിലും ദൈവവചന വ്യവസ്ഥ പ്രകാരവും കർത്താവ് ആരാണോ നിങ്ങൾക്ക് ഈ തലമുറയെ തന്നത്, ആ തലമുറ നഷ്ടപ്പെട്ടു പോകാതെ അവൻ്റെ സന്നിധിയിൽ എത്തിപ്പെടണം. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ തുടക്കത്തിൽ ഓർപ്പിച്ചതുപോലെ ഈ തലമുറയിലെ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ദാനമായി തന്നതാണ്. ആ തന്നവൻ്റെ കയ്യിൽ തലമുറ തിരിച്ചെത്തണം. ആമേൻ. സ്തോത്രം. അപ്പം അതിനുവേണ്ടി അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഉള്ളത് മാതാപിതാക്കളായിരിക്കുന്ന നിങ്ങൾക്ക് രണ്ടു പേർക്കുവാണ്. അപ്പം അതിൻ്റേതായ ഉപദേശത്തിൽ കുഞ്ഞിനെ വളർത്തുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. രണ്ടുപേരും മുൻപോട്ട്, കുഞ്ഞുമായിട്ട് മുൻപോട്ട് കടന്നു വന്നാട്ടെ. രാത്രി ഒരു തീരുമാനത്തോടുകൂടെ വേണം ഇന്ന് രാത്രി ഹോളിൽ നിന്ന് കടന്നു പോകുവാൻ. എടുക്കുന്ന തീരുമാനം ദൈവസഭയുടെ മുൻപാകെയാണ്, ദൈവിക സാന്നിധ്യത്തിലാണ്. നിങ്ങൾ എടുക്കുന്ന തീരുമാനം അത് ഉറപ്പോടും പൂർണ്ണ നിശ്ചയത്തോടും കൂടെ ഇന്ന് രാത്രി കേൾപ്പിച്ച ദൈവവചനം പോലെ ദൈവികമായ പത്യോപദേശത്തിലും ശിക്ഷണത്തിലും ദൈവത്തിന് പ്രസാദമുള്ള, ദൈവസഭയ്ക്ക് അനുഗ്രഹമുള്ള, സമൂഹത്തിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയായിട്ട് ഇവരെ വളർത്തിയെടുക്കുമല്ലോ. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം, ആമേൻ സ്തോത്രം, ഈ ഇവരെടുത്തിരിക്കുന്ന തീരുമാനം കർത്താവ് കണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച്
ഈ കുഞ്ഞിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഓ ഹാലലൂയ, ഹാലലൂയ. എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ, എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് കുഞ്ഞിനെ നമുക്കൊന്ന് ഏൽപ്പിക്കാം. നിന്റെ ദാസന്മാരായിരിക്കുന്ന ഞങ്ങൾ, നിന്റെ സ്വന്തം ജനമായിരിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവ് ദൈവികമായ പത്യോപദേശത്തിൽ ഈ പൈതന്നെ വളർത്തുവാൻ, ദൈവസഭയ്ക്ക് അനുഗ്രഹമായി ദേശത്തിനും സമൂഹത്തിനും അനുഗ്രഹമായി അവിടെ വളർത്തുവാനായി ഞങ്ങൾ ഒരുമിച്ച് ഈ കുഞ്ഞിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഇന്ന് മുതൽ ഇവർ ദൈവസഭയ്ക്കിന് അനുഗ്രഹ വിഷയമായി തീരട്ടെ, കുടുംബത്തിന് അനുഗ്രഹ വിഷയമായി തീരട്ടെ, അവളായിരിക്കുന്ന ദേശത്തിന് അനുഗ്രഹ വിഷയമായി തീരട്ടെ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയായിട്ട് വളരുവാൻ, വളർത്തിയെടുക്കുവാൻ കർത്താവ് പ്രിയപ്പെട്ടവരെ സ്വർഗം അവിടുന്ന് ശക്തീകരിച്ചാട്ടെ. ഇന്ന് രാത്രി ഈ കുഞ്ഞിനെ ഇന്ന് മുതൽ എമ്മ മറിയ പ്രവീൺ എന്ന നാമത്തിൽ, ആ പേരിൽ ഈ കുഞ്ഞ് അറിയപ്പെടുവാൻ, ഈ പേരിന്റെ മഹത്വം, ഈ കുഞ്ഞുങ്ങൾ ഏതുദ്ദേശത്തോടുകൂടെ ഈ പൈതൽ ഈ പേരിട്ടിരിക്കുന്നു, ഈ പ്രിയ തലമുറയെ, എമ്മ മറിയ പ്രണവ് എന്ന ഈ തലമുറയെ, നിന്റെ ദാസന്മാരായിരിക്കും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് തലമുറയെ അനുഗ്രഹിച്ചതിനായിട്ട് നന്ദി. സകല മാനവ മഹത്വവും പുകഴ്ചയും തിരുമേനിയിടും. ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാം, ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാം, ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. അനുഗ്രഹമായി ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവരംഗങ്ങളിലേക്ക് സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ നവകേടുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് അടുത്തു വരും. ഈ കുഞ്ഞിനെ കർത്താവിന്റെ കരകളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവകൃപയിലും ദൈവിക ജ്ഞാനത്തിലും വർദ്ധിച്ചു വളർന്നു വരാൻ ദൈവം സഹായിക്കണം. ഈ കുഞ്ഞിന്റെ മേൽ കിടക്കുന്ന എല്ലാ നിയോഗങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആത്മാവിൽ തുറക്കുകയാണ്. ഡിവൈൻ പ്രൊട്ടക്ഷൻ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആത്മാവിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അഭിഷിക്തന്മാർ ഒരുമിച്ച് ചേർന്ന് ഈ പ്രിയപ്പെട്ട കുഞ്ഞിനെ കർത്താവിന്റെ പാരന്റ്സിനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.